ഹലോ ഗൈസ്, ഗുഡ് മോർണിംഗ്. ഇന്ന് ജീവിതത്തിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ദിവസമാണ്, കാരണം നാളെ ഞാൻ ട്രാവൽ ചെയ്യണം നാട്ടിലോട്ട്. ഞാൻ വലിയ വീമ്പൊക്കെ ഇറക്കിയിട്ടുണ്ടായിരുന്നല്ലോ. ഞാൻ 3 ദിവസം എടുത്ത് പാക്ക് ചെയ്യുന്നു, ഞാൻ കെട്ടിമറയുന്നു, മലപ്പുറം കത്തി അമ്പും വില്ലെന്നൊക്കെ പറഞ്ഞിട്ട് ഒന്നും നടന്നിട്ടില്ല. പാക്കിംഗ് മൊത്തം ബാക്കിയാണ്. ഇന്നൊരു ദിവസം കൊണ്ട് നമുക്ക് എല്ലാ പാക്കിങ്ങും തീർക്കണം. പെട്ടികളെല്ലാം ഞാൻ കൊണ്ടുവച്ചിട്ടുണ്ട്. പാക്ക് ചെയ്യേണ്ട ഐറ്റംസ് എല്ലാം ഒരു കോർണറിൽ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി എല്ലായിടത്തും ഓരോന്നോരോന്നായിട്ട് പെട്ടിയിലാക്കണം. ഇപ്പോൾ നമ്മൾ പോകുന്ന വിഷ്ണുവിനെ ഓഫീസിൽ ഡ്രോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, കാരണം ഇന്ന് വിഷ്ണുവിനെ എന്തായാലും ഓഫീസിൽ പോകേണ്ട ഒരു ദിവസമാണ്. എന്തൊരു വലിയ മീറ്റിംഗ് നടക്കുന്നുണ്ട്. അപ്പോൾ ബാക്കി എല്ലാ ലാസ്റ്റ് മിനിറ്റ് ചെറിയ ചെറിയ ഷോപ്പിങ്ങും ചോക്ലേറ്റ് വാങ്ങിക്കലും അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ പാക്ക് ചെയ്ത് വരുമ്പോൾ ബാക്കി ഉണ്ടാവുമല്ലോ, അതെല്ലാം ബാക്കിയുണ്ട്. എല്ലാം ഞാൻ ഒറ്റയ്ക്ക് ചെയ്യണം. പിന്നെ വിഷ്ണു വരുന്നില്ല കേട്ടോ നമ്മുടെ ഒപ്പം. ഞാൻ ഒറ്റയ്ക്കാണ് നാട്ടിലോട്ട് വരുന്നത്. അടുത്ത 30-35 ദിവസം ഞാൻ ഒറ്റയ്ക്കാണ് നാട്ടിൽ. ഒറ്റയ്ക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫാമിലിയുടെ ഒപ്പം. വിഷ്ണുവിന് ഇപ്പോൾ ജോലി മാറിയല്ലേ ഉള്ളൂ, അതുകൊണ്ട് വിഷ്ണു പെട്ടെന്ന് ലീവ് എടുക്കുന്നില്ല. അപ്പോൾ തൽക്കാലം വിഷ്ണുവിനെ കൊണ്ടാക്കാൻ വേണ്ടി പോവുകയാണ്. അവിടെ വിഷ്ണുവിനെ കൊണ്ടാക്കിയിട്ട് നമുക്ക് വന്ന് നമ്മുടെ ഇന്നത്തെ കലാപരിപാടി സ്റ്റാർട്ട് ചെയ്യാം. അപ്പം ഇനി സമയം കളയണ്ട. വെൽക്കം ടു യെറ്റ് അനദർ എപ്പിസോഡ് ഓഫ് തനി മലയാളീസ്. പ്രഹസനം പോവിഷ്. ഞാൻ ഇന്ന് ഛേ ഇന്നല്ല, ഞാൻ നാളെ നാട്ടിൽ പോകേണ്ടുന്ന ഒരു ദിവസം ലീവ് എടുക്കുക. എന്തെങ്കിലും ചെയ്തുകൂടായിരുന്നോ? മാമു ഉണ്ടേത്, അത് വേണം. ദാറ്റ് ഇസ് ഇമ്പോർട്ടൻസ്. നമ്മുടെ കാര്യമായി പരിപാടി തുടങ്ങണം. എന്റെ പവർ ബാങ്ക്, എന്റെ ബാക്കി ഗാഡ്ജറ്റ്സ് ഒന്നും ഞാൻ ചാർജ് ചെയ്യാണ്ടിട്ടില്ല. അവിടുന്ന് അങ്ങോട്ട് തുടങ്ങിക്കഴിഞ്ഞാൽ ഇന്ന് വൈകുന്നേരം വിഷ്ണു വരുന്നതിന്റെ ഉള്ളില് നമുക്ക് പരിപാടികൾ തീർക്കണം എന്നാണ് എന്റെ ഒരു ആഗ്രഹം. എന്നാൽ രാത്രി കുറച്ച് മനസമാധാനത്തിലിരിക്കുകയല്ലോ, ഇതൊക്കെ എന്റെ ആഗ്രഹമാണ്. ഞാൻ പറഞ്ഞില്ലേ 3 ദിവസം മുന്നേ ഓർഗനൈസ്ഡ് ആയിട്ട് മലപ്പുറം കത്തി അമ്പും വില്ലെന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ചുണ്ണാമ്പും ചെയ്തില്ല ഞാനിങ്ങനെ. പക്ഷെ വേറെ കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ടായിരുന്നു കേട്ടോ. ഇന്നലെ രാത്രിയൊക്കെ കുറച്ച് വേറെ കാര്യങ്ങളായിട്ട് ബിസി ആയിരുന്നു. അപ്പൊ അത് കാരണമാണ് വിചാരിച്ചത് പോലെ മുഴുവൻ ചെയ്യാൻ പറ്റാത്തത്. പക്ഷെ ഇന്ന് തിരിച്ചു വന്നാൽ നമ്മൾ അപ്പൊ തന്നെ തൊട്ടിട്ട് കാര്യമായി പ്രൊഡക്റ്റീവ് പരിപാടികൾ ചെയ്യാൻ വേണ്ടി പോവുകയാണ്. വീടും എനിക്ക് വീട് ഓൾമോസ്റ്റ് ഒതുക്കിയായിരുന്നു ഞാൻ ഇന്നലേക്കായിട്ട്. പക്ഷെ എന്നാലും ചെറിയ കുറച്ച് ഒതുക്കൽ പരിപാടികളും കൂടെ ബാക്കിയുണ്ട്. അതും കൂടെ തീർത്ത് ഒരു വിഷ്ണു വരുന്ന സമയമാകുമ്പോൾ ഡിന്നറും കുക്ക് ചെയ്ത് ഇരുന്ന് കഴിച്ച് രാത്രി പടം കണ്ട് നമ്മൾ സമാധാനത്തിൽ ഫ്ലൈറ്റിൽ കയറി പോകണമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. ഇതൊക്കെ എൻ്റെ ആഗ്രഹമാണ്. നേരത്തെ നമുക്ക് പോലും നടക്കുമെന്നുള്ളത് അറിയില്ല. എന്താണ് വിഷ്ണു തോന്നുന്നത്? നടക്കുമോ? എനിക്ക് എന്തെങ്കിലും ഭയങ്കര വിശ്വാസമാണോ? നമ്മൾ എപ്പോൾ ട്രാവൽ ചെയ്യണമെന്നുണ്ടെങ്കിലും അധികം ഞാൻ തന്നെയാണ് പാക്കിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാറ്. ഒന്നാമത് എനിക്ക് ഇടയ്ക്ക് പെറുക്കി ഒതുക്കി പാക്ക് ചെയ്ത് വെക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ രണ്ടാമത് വിഷ്ണുവിന് ഒട്ടും ഇഷ്ടമല്ല. നമ്മൾ തിരിച്ച് വീട്ടിലെത്തി. കുറച്ച് കാലത്തിന് ശേഷമാണ് ഇങ്ങനെ മൂടിയൊരു അന്തരീക്ഷം കേട്ടോ. ഇന്ന് കുറച്ചൊരു മഴയൊക്കെ ഉണ്ട്, അല്ലെങ്കിൽ ഭയങ്കര ചൂട് കാരണം ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. ഭയങ്കര ഡൈജസ്റ്റ് ഒന്നും ശരിയാവാത്ത പോലത്തെ ഒരു അവസ്ഥയായിരുന്നു എനിക്ക്. തിരിച്ച് വീട്ടിൽ വന്നപ്പോഴാണ് ഇന്നലെ ഉണ്ടാക്കിയ കുറച്ച് ചെമ്മീൻ കറി ബാക്കിയുണ്ടല്ലോ, എന്നാൽ പിന്നെ ദോശയുടെ ബാറ്ററും ഉണ്ട്. എന്നാൽ പിന്നെ ഇന്ന് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിന് ദോശയും ചെമ്മീൻ കറിയും പിന്നെ എന്താണ് ഈ ഏറ്റവും ചായ ഉണ്ടാക്കാന്ന് വിചാരിച്ചു. കുറെ കാലത്തിന് ശേഷമാണ് ഇത്രയും ഗ്രാൻഡ് ആയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി പോണ കേട്ടോ. പെട്ടെന്ന് തന്നെ തോന്നലായിരുന്നു. എന്നാ പിന്നെ അതാക്കാം ബ്രേക്ക്ഫാസ്റ്റ് വിചാരിച്ചു. ദോശയുടെ ബാറ്ററി വാങ്ങിയതാണ് കേട്ടോ, അരച്ചതല്ല. ഇന്നലെ എനിക്ക് ഭയങ്കരമായിട്ട് വിഷ്ണുവിനടുത്ത് അങ്ങോട്ട് സ്നേഹം വന്നിട്ടേ. കാരണം ഞങ്ങൾ കല്യാണം കഴിഞ്ഞിട്ട് ഇനീഷ്യൽ കുറച്ച് സമയങ്ങളിൽ വിട്ടു നിന്നിട്ടുണ്ടെന്നല്ലാതെ അത്ര അധികം വിട്ടു നിന്നിട്ടില്ല. സിറ്റുവേഷൻ ആവശ്യം വന്നിട്ടില്ല, അതുകൊണ്ടായിരുന്നു. അങ്ങനെ വിട്ടു നിൽക്കാനൊരു ബുദ്ധിമുട്ട് അങ്ങനെയാണോ എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഇതുവരെ ഡിമാൻഡിങ് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നില്ല. ഇത്തവണ എനിക്ക് എന്തായാലും നാട്ടിൽ പോകേണ്ട ഒരു ആവശ്യമുണ്ട്. അത് എന്തായാലും എനിക്ക് മാറ്റി വെക്കാൻ വരാത്ത ഒരു ആവശ്യമാണ്. അത് എന്താണെന്നുള്ളത് നാട്ടിലെത്തിയിട്ട് പറയാം. രണ്ട് വലിയ കാര്യങ്ങൾ എനിക്ക് നാട്ടിലെത്തിയിട്ട് അറ്റൻഡ് ചെയ്യാനുണ്ട്, അല്ലെങ്കിൽ ചെയ്യാനുണ്ട്. അപ്പോൾ അതിൻ്റെ മുകളിൽ എനിക്ക് പോയേ പറ്റൂ. അപ്പോൾ എൻ്റെ വേറെ എല്ലാ ഇമോഷൻസിനേക്കാളും എനിക്ക് ഇമ്പോർട്ടൻ്റ് ആ ഒരു കാര്യത്തിൽ ഞാൻ നാട്ടിലുണ്ടാവുക എന്നുള്ളതാണ്. അപ്പോൾ എന്തായാലും എനിക്കിതിന് പോയേ പറ്റൂ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് അതല്ല. ഇന്നലെ എനിക്ക് ഭയങ്കരമായിട്ട് വിഷ്ണുവിൻ്റെ അടുത്ത് അങ്ങോട്ട് സ്നേഹം വന്നിട്ട്, നമ്മൾ പോകുമ്പോൾ നമുക്ക് അങ്ങനെയൊക്കെ തോന്നുമല്ലോ. ഞാൻ ഇന്നലെ കുറച്ച് ഫുഡൊക്കെ കുക്ക് ചെയ്ത് വെച്ച്, ഞാനും വിഷ്ണുവും കൂടെ കേട്ടോ കുക്ക് ചെയ്ത്, ഞാൻ ഒറ്റയ്ക്കല്ല, നമ്മൾ കുക്ക് ചെയ്ത് ഫ്രീസ് ചെയ്ത് ഫ്രീസറിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാ ഐറ്റംസും കുറച്ച് ഡ്രൈ ആക്കിയിട്ടാണ് ഉണ്ടാക്കിയത്. അപ്പോൾ വേണമെങ്കിൽ ഇടയ്ക്ക് എടുത്തിട്ട് ഹീറ്റ് ചെയ്തിട്ട് കഴിക്കാമല്ലോ, അങ്ങനത്തെ പറ്റുന്ന രീതിയിൽ. ചെയ്യാൻ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വിഷ്ണുവിനും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 റിലീസ് വരികയാണ് ഓഫീസിൽ. അപ്പോൾ അങ്ങനെ ഒരു ഫുൾ ഫ്ലഡ്ജ് കുക്കിംഗ് ഭയങ്കര ടഫായിരിക്കുമല്ലോ. അപ്പോൾ ഞങ്ങൾ 2 പേരും കൂടെ ആണെങ്കിൽ നമുക്ക് ഒരുമിച്ച് അങ്ങോട്ട് ചെയ്യാം. അപ്പോൾ ഇന്നലെ കുറച്ചധികം ഫുഡൊക്കെ വാങ്ങി, ഗ്രില്ല് ചെയ്യാനുള്ള ചിക്കനൊക്കെ നമ്മൾ മാരിനേറ്റ് ചെയ്ത് ഫ്രിഡ്ജിൽ ഫ്രീസറിൽ ഫ്രീസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ബാക്കി കുറച്ച് ഐറ്റംസ് കുറച്ച് ഡ്രൈ ആയിട്ട് ഉണ്ടാക്കിയിട്ടും കൂടെ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതായിരുന്നു ഇന്നലത്തെ രാത്രിത്തെ കലാപരിപാടി. ഞാൻ പറഞ്ഞു ഇന്നലെ രാത്രി കുറച്ച് ബിസി ആയിരുന്നു. അപ്പോൾ അതായിരുന്നു ഇന്നലത്തെ കലാപരിപാടി.
ഇതാണ് എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ്. ഞാൻ പെട്ടെന്ന് പോയി കഴിക്കട്ടെ കേട്ടോ. എന്നിട്ട് നമുക്ക് വന്നിട്ട് നമ്മുടെ പാക്കിംഗ് പരിപാടിയും ചാർജിങ് പരിപാടിയും എല്ലാം ഉണ്ട്, എല്ലാം ചെയ്യാം. അങ്ങനെ നടന്നും ഇരുന്നും കിടന്നും കഴിച്ചും ടി വി കണ്ടുമൊക്കെ സമയം ഏകദേശം 11:45 കേട്ടോ. 10:30 ഞാൻ ഏകദേശം എൻ്റെ പാക്കിംഗ് സ്റ്റാർട്ട് ചെയ്യണമെന്ന് ഞാൻ വിചാരിച്ചത്. പക്ഷെ ഇതുവരെ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. 11:30 2-3 മിനിറ്റും കൂടെ ബാക്കിയുണ്ട്. അപ്പോൾ കറക്റ്റ് 11:30 നമുക്ക് നമ്മുടെ പാക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ പാക്ക് ചെയ്യാനുള്ള പെട്ടിയും കാര്യങ്ങളൊക്കെ ഇവിടെ കൊണ്ടുവച്ചിട്ടുണ്ട്. ഇപ്പോൾ സമയം 11:00. നമുക്ക് വൈകുന്നേരം ഒരു 5 മിനിറ്റിനുള്ളിൽ നമുക്ക് തീർക്കേണ്ട കുറച്ച് കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ടക്ക്, ഒന്ന് നമുക്ക് പാക്കിംഗ് ഒരു 90% എങ്കിലും കംപ്ലീറ്റ് ചെയ്യണം. വെയിങ്ങും കാര്യങ്ങളും ഒക്കെ നമുക്ക് വിഷ്ണു വന്നതിന് ശേഷം ഒരുമിച്ച് നോക്കാം. പിന്നെ രണ്ടാമത്തെ കാര്യം, നമ്മുടെ വിശദീകരിച്ചിട്ടുള്ള ഒരു നീണ്ട കുളി നമുക്ക് ബാക്കിയുണ്ട്. പോകുന്നതിൻ്റെ മുന്നേ ആകമൊത്തം ഒന്ന് വൃത്തിയായി നല്ല കുളിച്ച് അടിപൊളിയായിട്ട് നമുക്ക് പോവാം. പിന്നെ അടുത്തത് എനിക്ക് ഇവിടെ എറ്റോസിൽ പോയിട്ട് ക്രൗഡ്ഫാത്ത് എറ്റോസ് ഒക്കെ അല്ലേ നമ്മുടെ കുഞ്ഞു കുഞ്ഞു കടകൾ ഇവിടെയുള്ളൂ. കുഞ്ഞല്ല, വലിയ കട, പക്ഷെ ഇവിടെ അടുത്തുള്ളത്. അവിടുന്ന് ദീപചേച്ചിനോട് ഒന്ന് രണ്ട് കാര്യങ്ങൾ വാങ്ങിച്ചു കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വാങ്ങിക്കാൻ വേണ്ടി പോകണം. പിന്നെ ഞാൻ ഇന്ന് രാത്രി 8 മണിക്ക് ഇതിനെല്ലാം പുറമെ ഞാൻ കയ്യിൽ കുറച്ച് ജെൽ നെയിൽ പോളിഷോ എന്തെങ്കിലും ഒന്ന് ഇടാമെന്ന് വിചാരിച്ചിട്ടുള്ള ഒരു അപ്പോയിൻമെൻറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാനത് വീണ്ടും 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 ചിന്തിച്ച് ആ ഒരു പരിപാടി ഞാൻ ക്യാൻസൽ ചെയ്തു. കാരണം അത്രയൊന്നും നമ്മളെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുനടക്കാൻ നമുക്ക് പറ്റില്ല. അപ്പം അത്രയ്ക്കൊന്നും ലെവലിൽ നമ്മൾ എത്തൂല. അപ്പം അതുകൊണ്ട് തൽക്കാലം ആ പരിപാടി വേണ്ട. പിന്നെ വേറൊന്നും കൂടെ ഉണ്ട്, നമുക്ക് സാമ്പാറും ബീട്രൂട്ട് ഉപ്പേരിയും കൂടെ ഉണ്ടാക്കി വെക്കാനും കൂടെ ഉണ്ട്. അത് നമുക്ക് ഇന്ന് രാത്രി നാളെ ഉച്ചയ്ക്കും കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. നാളെ ഏകദേശം ഒരു ഉച്ചരയല്ല, രാവിലെ ആകുമ്പോഴാണ് നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങേണ്ടത്. അപ്പം അതുകൊണ്ട് അത്രയും പരിപാടികൾ, ഈ ഒരു 4 പരിപാടിയാണ് നമുക്ക് 11:00 to 5:00 ചെയ്ത് തീർക്കാനുള്ളത്. എല്ലാം അത്യാവശ്യം നല്ല ടൈം എടുക്കുന്ന പരിപാടികളാണ്, പക്ഷെ നമുക്ക് ശടപടയെന്ന് ചെയ്ത് തീർക്കാം. ഞാൻ പാക്ക് ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ഞാൻ ഒരു കോർണറിൽ എടുത്ത് വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞില്ലേ. അപ്പോൾ അവിടെ നമുക്ക് ഓരോന്നായിട്ട് താഴെ എടുത്ത് കിടന്ന് പാക്ക് ചെയ്യാം. എനിക്കൊരു വലിയ അബദ്ധം പറ്റിയിട്ടോ, ഇതൊരു അബദ്ധമാണോ എന്താന്നുള്ളത് എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ എല്ലാ തവണയും നാട്ടിലോട്ട് വരുമ്പോൾ ലഗേജ് നമുക്ക് കുറച്ച് കൊണ്ടുവരാനായിട്ടുണ്ടായിരിക്കുമല്ലോ, അതായത് ഇപ്പോൾ വാങ്ങിച്ച കാര്യങ്ങളും വേറെ കുറച്ച് നാട്ടിലോട്ട് കൊണ്ടുവരേണ്ട കാര്യങ്ങളും എല്ലാം കൂടിയിട്ട് കുറച്ച് ലഗേജ് ഉണ്ടാവും. പിന്നെ ഇവിടെ ഇടുന്ന ഡ്രസ്സിനേക്കാളും എനിക്ക് നാട്ടിൽ വന്നു കഴിഞ്ഞാൽ കുറച്ച് കുർത്തിയും കുറച്ച് സാരിയൊക്കെ എടുക്കാൻ ഇഷ്ടമാണ്. കാരണം നമുക്ക് കൊല്ലത്തിൽ അല്ലെങ്കിൽ 1.5 കൊല്ലം കൂടുമ്പോൾ അതിനൊക്കെ കിട്ടുന്ന ഒരു ഓപ്പർച്യൂണിറ്റി ആണല്ലോ. അപ്പോൾ വരുന്ന സമയമാകുമ്പോൾ ഞാൻ അർബാനിക്കുന്നോ അല്ലെങ്കിൽ മിന്ത്രയെന്നോ ഒക്കെ ആയിട്ട് കുറച്ച് ഡ്രസ്സൊക്കെ ഞാൻ ഓർഡർ ചെയ്ത് വെക്കാറുണ്ട്. ഇത്തവണ ഞാൻ ഇന്നലെയാണ് ലേറ്റ് ആയിട്ടുണ്ടായത് ഇന്നലെ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇന്നലെയാണ് ഞാൻ എൻ്റെ ഓർഡർ കംപ്ലീറ്റ് ചെയ്തത്. പൈസ ഫുൾ അക്കൗണ്ടിൽ നിന്ന് പോയി, പക്ഷേ എൻ്റെ ഓർഡർ പ്ലേസ് ആയിട്ടില്ല. അതുകൊണ്ട് എനിക്കറിയാൻ പാടില്ല എന്താ ചെയ്യേണ്ടതെന്നുള്ളത്. അൽക്കേനോട് ചോദിച്ചു കഴിഞ്ഞപ്പോൾ അൽക്ക കസ്റ്റമർ കെയർക്ക് വിളിക്കാമെന്ന് പറഞ്ഞു, പക്ഷേ അൽക്ക എൻ്റെ അടുത്ത് പറഞ്ഞു ഒന്നും കൂടെ ഓർഡർ പ്ലേസ് ചെയ്യാൻ, അല്ലെങ്കിൽ എന്തായാലും പ്രൊഡക്ട്സ് കിട്ടില്ലല്ലോ എന്നുള്ളത്. അപ്പോൾ ഞാൻ ഒന്നും കൂടെ ഓർഡർ പ്ലേസ് ചെയ്യണോ എന്താണെന്നുള്ള അറിയില്ല. അബദ്ധമാണോ എന്താണ് സംഗതി ബാക്ക്ഗ്രൗണ്ടിൽ നടന്നതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എന്തായാലും മിന്ത്ര പോലെ കുറച്ച് ട്രസ്റ്റ് വർത്തി ആയിട്ടുള്ള സൈറ്റ് അല്ല, ഞാൻ കുറേ മിന്ത്ര ഉപയോഗിക്കുന്നു. അപ്പോൾ ഐ എക്സ്പെക്ട് പൈസ തിരിച്ച് വരുമായിരിക്കും, അല്ലെങ്കിൽ എന്തായാലും കസ്റ്റമർ കെയർക്കൊക്കെ വിളിച്ചാൽ അറിയാൻ പറ്റുമായിരിക്കുമല്ലോ. യാ, ഈ വുഡൻ ഫ്ലോർ ആകുകൊണ്ടാണ് കേട്ടോ ഈ നടക്കുമ്പോഴുള്ള ഈ ഒരു ശബ്ദം വരുന്നത്. അപ്പോൾ അത്രയൊക്കെയുള്ളൂ, ഇനി വർത്തമാനം പറഞ്ഞ് നിൽക്കുന്നില്ല. ഇത്രയും കാര്യം ചെയ്യാനുള്ള എൻ്റെ ഒപ്പം ഇങ്ങനെ ഒരു ക്യാമറയും ഒരു വർത്തമാനം പറയാൻ ഇങ്ങനെ ഒരു സ്റ്റാൻഡും കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ വേണമെങ്കിൽ വൈകുന്നേരം വരെ ഇങ്ങനെ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ തൽക്കാലം നമുക്ക് പെട്ടിയൊക്കെ എടുത്ത് ഓപ്പൺ ചെയ്ത് വെച്ച് പാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങാം. ഇത്തവണ ഞാൻ നാട്ടിലോട്ട് വരാൻ വേണ്ടിയിട്ട് പ്രീമിയം എക്കണോമിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. കാരണം ലഗേജ് കൂടുതൽ എടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു അത് ചെയ്തിട്ടുണ്ടായിരുന്നത്. സാധാരണ ഞാനും വിഷ്ണുവും കൂടെ തന്നെ പോയിട്ട് തിരിച്ചു വരുമ്പോൾ എനിക്ക് ഒരിക്കലും ലഗേജ് തികയാറില്ല. ഞാൻ വന്നതിന് ശേഷം അച്ഛൻ കൊറിയർ ചെയ്തവരെയൊക്കെ ചെയ്യാറ്. അപ്പോൾ ഇത്തവണ ഞാനും ഒരു 23 കിലോയും ഒരിക്കലും മാച്ച് ആവില്ല. എനിക്ക് മിനിമം ഒരു 46 എങ്കിലും കൊണ്ടുപോകാനും ഉണ്ടായിരിക്കും, കൊണ്ടുവരാനും ഉണ്ടായിരിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്തവണ പ്രീമിയം എക്കണോമി എടുത്തത്, അല്ലെങ്കിൽ എക്കണോമി ഒക്കെ തന്നെ ധാരാളം നമുക്ക് പോയി വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ, ഇനി വർത്താനം ഇല്ല. ഏകദേശം 3:56 എന്നോട് സംസാരിച്ച് കഴിഞ്ഞു, പിന്നെ നമുക്ക് പെട്ടെന്ന് പോയിട്ട് പാക്കിംഗ് തുടങ്ങാം. ഓക്കെ, ഗ്യാരേജിലായിരുന്നു നമ്മുടെ ഈ എല്ലാ പെട്ടികളും ഇരിക്കുന്നുണ്ടായിരുന്നു. ഇതിൻ്റെ അകത്ത് എന്തുകൊണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ അതെല്ലാം എടുത്ത് ഇങ്ങോട്ട് വിഷ്ണു വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് മുകളിൽ നിന്നുള്ള നമ്മുടെ എന്താ പറയുക വാങ്ങിച്ച ഐറ്റംസ് എല്ലാം കൂടെ എടുത്തിട്ട് താഴോട്ട് വരാം. ഈ റൂം കുറച്ച് കച്ചറയാണ് കേട്ടോ, കാരണം കൊണ്ടുപോകാനുള്ള കാര്യങ്ങളെല്ലാം ഞാൻ ഇവിടെയാണ് കൊണ്ടുവന്ന് ഇങ്ങനെ ഡംപ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത് ഓരോന്നോരോന്നായി എടുത്ത് നമുക്ക് താഴെ പോകും. പവർ ബാങ്കും കാര്യങ്ങളൊക്കെ ഒന്ന് ചാർജ് ചെയ്യാനിടാം കേട്ടോ. എൻ്റെ മെയിൻ ആയിട്ടുള്ളൊരു പവർ ബാങ്ക് വിഷ്ണു ഓഫീസിൽ കൊണ്ടുപോയി, കാരണം പുള്ളിയുടെ ചാർജർ ഇപ്പോൾ വർക്ക് ചെയ്യുന്നില്ല. അപ്പോൾ ഇന്നലെ ഞാൻ 100% ആക്കിയിട്ടുണ്ടായിരുന്നു. തിരിച്ച് വന്നതിന് ശേഷം അതൊന്നും കൂടെ ചാർജ് ചെയ്യാം. ഇത് കുട്ടി കുട്ടി പവർ ബാങ്ക്സാണ്, നമുക്ക് ചാർജ് ചെയ്യാൻ എളുപ്പത്തിനുള്ളത്. എല്ലാം ചാർജ് ചെയ്തിട്ടുണ്ട്. ഇനി ഏകദേശം 1 മണിക്കൂർ ഇവിടെ നിന്നിരിക്കട്ടെ, ഞാനിരിക്കട്ടെ എന്നല്ല കേട്ടോ, ഈ സംഗതികളോട് ഇരിക്കട്ടെ. നമുക്ക് ആ നേരം പോയി പാക്ക് ചെയ്യാം.
ഇത് നാട്ടിൽ കൊണ്ടുപോകാൻ വേണ്ടി വാങ്ങിയതും അതിനേക്കാൾ കൂടുതൽ എന്റെ ഡ്രസ്സസ് ഞാൻ കൊണ്ടുപോകാൻ വേണ്ടി എടുത്തു വെച്ചതുമാണ് കേട്ടോ. എനിക്ക് ഓർമ്മ വരുമ്പോൾ ഈ ഡ്രസ്സ് നാട്ടിൽ പോയാൽ നല്ലതായിരിക്കും എന്ന് തോന്നിയിട്ടുള്ള ഡ്രസ്സ് ഞാൻ എടുത്ത് ഈ ഒരു കവറിൽ ഇങ്ങനെ ഇട്ട് വെക്കുമായിരുന്നു. അപ്പൊ എന്നാ പിന്നെ എനിക്ക് പോവാ നേരം കവറിൽ എടുത്ത് പാക്ക് ചെയ്താൽ മതിയല്ലോ. അപ്പൊ അതുകൊണ്ട് ആ ഡ്രസ്സസ് ഒക്കെ ആദ്യം നമുക്കൊന്ന് മടക്കി വൃത്തിയാക്കി വെക്കാം. ഞാൻ ഇങ്ങനെ ടി വി ഒക്കെ കണ്ട് ഫാനൊക്കെ വെച്ച് ഇതൊക്കെ മടക്കി ഒരു ലെവലാക്കട്ടെ കേട്ടോ. ഞാൻ എപ്പോഴും ഹാൻഡ് ബാഗേജിൽ അധികം ഡ്രസ്സ് മാത്രമാണ് കേട്ടോ വെക്കാറ്, എന്നാൽ അധികം വലിയ പ്രശ്നങ്ങളൊന്നും വരാറില്ല. ഡ്രസ്സ് അല്ലാതെ വേറെ എന്തെങ്കിലും ചെറിയ ഐറ്റം വെച്ച് കഴിഞ്ഞാൽ വളരെയധികം ബുദ്ധിമുട്ടാറുണ്ട്. പിന്നെ എല്ലായിടത്തും പുറത്തിടും, പിന്നെ രണ്ടാമത് അവിടുന്ന് റീപാക്ക് ചെയ്യേണ്ടി വരും. ഒരു പ്രാവശ്യം ഉണ്ടായി ഞാൻ എന്തോ വളയോ അങ്ങനെ എന്തോ ഒരു കാര്യം വെച്ചു, പിന്നെ അത് മൊത്തം പരതി ആകെ ബുദ്ധിമുട്ടായിപ്പോയി. അവരവരുടെ ഡ്യൂട്ടിയാണ് ചെയ്യുന്നത്. അപ്പം അതുകൊണ്ട് അവരുടെ ഡ്യൂട്ടി എളുപ്പാക്കാൻ വേണ്ടിയിട്ടും നമ്മുടെ കാര്യം എളുപ്പാക്കാൻ വേണ്ടിയിട്ടും ഞാൻ അധികം നമ്മളെ കയ്യിൽ വെക്കുന്ന ലഗേജിൽ അധികം ഞാൻ ഡ്രസ്സ് മാത്രമാണ് വെക്കാറുള്ളൂ. അപ്പോൾ വലിയ പ്രശ്നങ്ങളൊന്നും വരാറില്ല. അപ്പോൾ അതുകൊണ്ടും ഇത്തവണയും നമ്മൾ അതുതന്നെയാണ് ചെയ്യുന്നത്. കുട്ടി ബാഗിൽ നമുക്ക് ആദ്യം ഫുൾ ഡ്രസ്സ് മാത്രം എടുത്ത് വെക്കാം. ഞാൻ നാട്ടിൽ പോയിട്ട് വരുമ്പോഴാണ് നമ്മുടെ പൊടികളെല്ലാം ഇല്ലേ, മഞ്ഞപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, ഈ പൊടികളെല്ലാം കൊണ്ടുവരാറ്. ഇപ്പം ഞാൻ നാട്ടിൽ പോയിട്ട് ഏകദേശം ഒന്നര വർഷമായതുകൊണ്ട് തന്നെ എല്ലാ പൊടികളും കുറേയൊക്കെ തീർന്നിരിക്കുന്നു. അപ്പോൾ അതെല്ലാം കൂടെ കൊണ്ടുവരാൻ വേണ്ടിയിട്ടും കൂടെയാണ് ഇത്തവണ നമ്മൾ കുറച്ച് ലഗേജൊക്കെ കൂട്ടിയെടുത്തത് കേട്ടോ. നാട്ടിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഡ്രസ്സ് എനിക്ക് വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ ടാഗൊക്കെ കട്ട് ചെയ്ത് പ്രോപ്പർലി എടുത്തു വയ്ക്കാം. പിന്നെ മുന്നേ ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് തോന്നുന്നു, എനിക്ക് എല്ലാ ഡ്രസ്സ് മടക്കുന്നതിനും ഒരു പ്രത്യേക പാറ്റേൺ ഉണ്ട്. ആ പാറ്റേൺ തെറ്റുന്നത് എനിക്ക് ഒട്ടും ഇഷ്ടമല്ല. അപ്പോൾ അതുകൊണ്ട് എൻ്റെ എല്ലാ ഡ്രസ്സുകളും ഞാൻ തന്നെയാണ് മടക്കി വെക്കാറ് കേട്ടോ. ഇങ്ങനെ പാറ്റേണൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ നല്ല ടൈം കൺസ്യൂമിംഗ് ആണ് ഈ ഒരു പരിപാടി. അതുകൊണ്ടാണ് ഞാൻ ടി വി ഒക്കെ കണ്ട് എപ്പോഴും, ഞാൻ വീട്ടിലെ തുണി മടക്കി വെക്കുകയാണെങ്കിലും ടി വി ഒക്കെ കണ്ട് പാട്ടൊക്കെ വെച്ചിട്ട് തന്നെയാണ് ചെയ്യാറ്. കാരണം അത്യാവശ്യം സമയമെടുക്കുമല്ലോ ഇത്. ഞാൻ എന്തിനാണ് ഈ താഴെ ഇരുന്ന് പാക്ക് ചെയ്യുന്നത് കുറച്ചുനേരം ഞാൻ ആലോചിക്കുന്നുണ്ടാവും. കാരണം ഓരോ തവണയും ഞാൻ ഫുൾ സാധനം എടുക്കാൻ വേണ്ടി കൂടെ പോയി ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അവസാനം നമ്മൾ ഈ ഒരു പെട്ടി അടച്ചിരിക്കുകയാണ്. ഇതിലാണ് ഞാൻ നാട്ടിൽ കൊണ്ടുവന്ന എൻ്റെ പേഴ്സണൽ കാര്യങ്ങൾ വെച്ചിട്ടുള്ളത് കേട്ടോ. ഇപ്പം എൻ്റെ ഡ്രസ്സ്, പിന്നെ എൻ്റെ അണ്ടർ ഗാർമെൻറ്റ്സ്, പിന്നെ നൈറ്റ് ക്ലോത്ത്സ്, പിന്നെ പുറത്തിടാൻ വേണ്ടിയിട്ട് കുറച്ച് ഞാൻ എൻ്റെ ഇവിടുത്തെ ഡ്രസ്സ് തന്നെ കുറച്ച് കൊണ്ടുപോകാമെന്ന് വിചാരിച്ചു. അത് അങ്ങനത്തെ എല്ലാ ഐറ്റംസും ഈ ഒരു പെട്ടിയിലാണ് വെച്ചിട്ടുള്ളത്. ഇതിലെനിക്ക് തോന്നുന്നു 12 കിലോ ആയിരിക്കും പറ്റുക. ഇതിൽ ഇനിയും കൂടുതൽ, ഇത് 12 കിലോ ഉണ്ട് തോന്നുന്നില്ല, പക്ഷെ എന്നാലും ഇതിലും കൂടുതൽ നമുക്ക് കുത്തിക്കൊള്ളിക്കാനുള്ള നിർവാഹം ഞാൻ കാണുന്നില്ല. അങ്ങനെ ഈ ഒരു സൈഡ് നമ്മളിത് ഇവിടെ സെറ്റ് ചെയ്ത് റെഡിയാക്കിയിട്ടുണ്ട്. മറ്റൊരു സൈഡിൽ നമ്മൾ ഒതുക്കി പെറുക്കി വെക്കേണ്ട ഐറ്റംസ് അവിടെ വെച്ചിട്ടുണ്ട്. കുറച്ച് ഡ്രസ്സും കൂടെ അതിൻ്റെ അകത്തൊക്കെ നമ്മൾ ഇങ്ങനെ ഫില്ലിംഗ് പോലെ വെക്കണം, എന്നാലാണ് അധികം മൂവ് ചെയ്യാതിരിക്കുള്ളൂ. ഇത് മൊത്തത്തിലൊരു 20-23 കിലോ ഒക്കെ ഉണ്ടാവുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നത്. ഇതൊരു ഫ്ലാസ്ക് ഞാൻ അമ്മയ്ക്ക് വാങ്ങിയതാണ് കേട്ടോ കണ്ടു കഴിഞ്ഞപ്പോൾ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നു ഒരു ഫ്ലാസ്ക്. അപ്പോൾ പിന്നെ ഈ ബ്രഷസ് നമ്മൾ അമ്മയ്ക്കും അച്ഛനും, അതായത് വിഷ്ണുവിൻ്റെ പേരൻസിനും എൻ്റെ പേരൻസിനും നമ്മൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു, നിങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നില്ലേ അത്. അപ്പോൾ അങ്ങനെ ഈ ഒരു പെട്ടി ആ ഒരു സൈഡും കൂടെ പാക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അടയ്ക്കാം. പിന്നെയും നമുക്ക് ഈ ഒരു പെട്ടി ബാക്കിയുണ്ട്. അതിലേക്ക് ആക്ച്വലി എനിക്ക് കുറേ സാധനങ്ങൾ അങ്ങനെ വെക്കാനായിട്ടില്ല കേട്ടോ ഈ ഒരു തവണ, എനിക്ക് അറിഞ്ഞുകൂടാ. ഇത്തവണ ഏറ്റവും കൂടുതൽ ബാഗാണുള്ളത്. കാരണം എൻ്റെ സിസ്റ്ററിനും പിന്നെ അമ്മയ്ക്കും പിന്നെ എൻ്റെ ഫാമിലിയിൽ എൻ്റെ ഒരു ക്ലോസ് കസിൻ്റെ കല്യാണം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരുടെ വൈഫിന് എല്ലാവർക്കും ഞാൻ ബാഗാണ് വാങ്ങിയിട്ടുള്ളത്. പിന്നെ എനിക്ക് നാട്ടിൽ വന്നിട്ട് ഉപയോഗിക്കേണ്ട ഒന്ന് രണ്ട് ബാഗും. അങ്ങനെ എല്ലാം കൂടെ ഒരു പെട്ടി നോക്കുകയാണെങ്കിൽ ചിലപ്പോൾ ഞാൻ വല്ല ബാഗ് കച്ചവടത്തിന് പോവുകയാണോ എന്നുള്ളത് ചിലപ്പോൾ കസ്റ്റംസിന് സംശയം വരാൻ ഒരു സാധ്യതയുണ്ട്. എന്തായാലും ഈ ഒരു ഭാഗം കൂടെ ഞാൻ തീർക്കട്ടെ. നമ്മുടെ രണ്ട് പെട്ടി ഏകദേശം കഴിഞ്ഞു. അതിനുശേഷം നമുക്ക് വിശദീകരിച്ചുള്ള ഒരു കുളിയിലോട്ട് കിടക്കാം. അങ്ങനെ പെട്ടി നമ്പർ 2 ഇവിടെ റെഡിയായി കേട്ടോ. എനിക്ക് ഒറ്റയ്ക്ക് വെയ് ചെയ്യാനായിട്ട് പറ്റില്ല. വിഷ്ണുവും കൂടെ വന്നിട്ട് വേണം ഓരോന്നിൻ്റെ വെയിറ്റും കൂടെ നമുക്ക് നോക്കി എല്ലാം ഒന്ന് പ്രോപ്പർലി അറേഞ്ച് ചെയ്ത് വെക്കാൻ. അല്ലെങ്കിൽ എയർപോർട്ടിൽ പോയാൽ നല്ല പണി കിട്ടും. പാക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ടയർഡാകുന്ന ഒരു പരിപാടിയാണ് കേട്ടോ. ഞാനിപ്പോൾ ദേ നമ്മുടെ രണ്ട് പെട്ടികൾ ഇവിടെ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇവനാണ് ഞാൻ നോട്ടോട്ട് വെച്ചിട്ടുള്ളത്. അപ്പോൾ അതും കൂടെ പാക്ക് ചെയ്യണം. പക്ഷെ അതിന് മുന്നേ എന്തെങ്കിലും കഴിക്കാൻ എനിക്ക് നല്ല വിശക്കുന്നുണ്ട്. ഇന്ന് സമയമൊക്കെ തെറ്റിയിട്ടുണ്ട്. സമയം ഇപ്പോൾ 3:30 ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് എന്തെങ്കിലും കഴിക്കാം. രാവിലെ കുറച്ച് ലേറ്റായിട്ടാണ് കഴിച്ചത്. പക്ഷെ ഞാൻ ആക്ച്വലി സമയം പോയത് അറിഞ്ഞില്ല. ഞാൻ കുറേ പാക്കിങ്ങും പിന്നെ ഞാൻ പറഞ്ഞില്ല ടി വിയിൽ ഞാൻ വെച്ചിട്ടും വെച്ച് വെച്ച അവസാനം ഞാൻ കണ്ടാന്നറിയോ ലാസ്റ്റ് ഒരു വീഡിയോ. നല്ല രസം ഉണ്ടായിരുന്നു കാണാൻ വേണ്ടി. അങ്ങനെ പറഞ്ഞത് ഭയങ്കര എൻ്റർടൈനിങ് ആയിരുന്നു കേട്ടോ. ഞാൻ അത് വെച്ചപ്പോഴാണ് ഒട്ടും സമയം പോവാതെ ആയിരുന്നു കണ്ടത്. ചന്ദനമഴയില്ലേ ഇപ്പോൾ, ചന്ദനമഴ ഭയങ്കര ഹിറ്റല്ലേ. അപ്പം യൂട്യൂബിൽ അവസാനത്തെ ഒരു കഴിഞ്ഞൊരു 3 വീഡിയോ 20 മിനിറ്റ്സ് വെച്ചിട്ടുള്ള എന്തോ അവരുടെ ഒരു എപ്പിസോഡ് പോലെ അവരെപ്പോൾ അപ്ലോഡ് ചെയ്യുന്നതാണ് എനിക്ക് സജഷനിൽ വന്നതാണ്. പക്ഷെ നല്ല രസമുണ്ട് കാണാൻ വേണ്ടിട്ട്, ഭയങ്കര എൻ്റർടൈനിങ് ആണ്, നല്ല രസമുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതൊക്കെ ഞാൻ കണ്ടുകൊണ്ടാണ് ഞാൻ പാക്ക് ചെയ്തായിരുന്നത്. സമയം പോയത് അറിഞ്ഞില്ല. വിഷ്ണു ഒരു 5:30 ആകുമ്പോഴേക്ക് എത്തുന്നു പറഞ്ഞു. വിഷ്ണുവിനെ പോയി പിക്ക് ചെയ്യണം. എനിക്കിനി സാമ്പാറും ബീട്രൂട്ട് ഉപ്പേരിയും കൂടെ ഉണ്ടാക്കാനുണ്ട്. കുളിക്കാനുണ്ടെന്നുള്ളത് ഒന്നും കഴിഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞില്ലേ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട്
പിന്നെ ടൈം എസ്റ്റിമേഷൻ ഭയങ്കരമായിട്ട് തെറ്റുന്നു, എനിക്കറിഞ്ഞുകൂടാ, ഒന്നും കൂടെ ഇതിൽ ഫോക്കസ് ചെയ്യേണ്ടിയിരിക്കുന്നു. അപ്പോൾ തൽക്കാലം നമുക്കിപ്പോൾ എന്തെങ്കിലും ചെറുതായിട്ട് കഴിക്കാം. ചോറുണ്ട്, പിന്നെ നമ്മുടെ ചെമ്മീൻ കറി ബാക്കിയുണ്ട്, പിന്നെ ഇന്നലെ ഉണ്ടാക്കിയ ചീരുപ്പേരിയുണ്ട്, പൊട്ടറ്റോ ഉപ്പേരിയുണ്ട്, പിന്നെ നമുക്കൊരു മുട്ടയും കൂടി ഉണ്ടാക്കാം, എന്നിട്ട് നമുക്ക് ലഞ്ച് അടിക്കാം. ഓക്കെ, ഇന്നലെ മാറിനേറ്റ് ചെയ്ത് വെച്ച കുറച്ച് നമ്മുടെ ഫില്ലേസ് ബാക്കിയുണ്ടായിരുന്നു കേട്ടോ, തിലാപ്പിയ ഫില്ലേസ് ആണത്. അപ്പോൾ അതും കൂടെ ഞാനൊന്ന് ജസ്റ്റ് ഫ്രൈ ചെയ്യാന്ന് വിചാരിച്ചു, അല്ലെങ്കിൽ എന്തായാലും കേടുവന്ന് പോകും. എനിക്ക് അറിഞ്ഞൂടാ വിഷ്ണു എത്ര കുക്ക് ചെയ്യുന്നുള്ളത്. അപ്പോൾ ഇതാണ് നമ്മൾ ലഞ്ച്. ഇത് അധികം ഇന്നലെ നമ്മൾ ഉണ്ടാക്കിയ ഐറ്റംസ് ആണ് കേട്ടോ. നമ്മുടെ പൊട്ടറ്റോ ഉപ്പേരിയുണ്ട്, പിന്നെ ചീര മുട്ട തോരനുണ്ട്, പിന്നെ ഇത് നമ്മുടെ ഫിഷ് വറുത്തതാണ്, പിന്നെ ഭംഗിക്ക് ഒരു ചെറിയ മുളകും വെച്ചിട്ടുണ്ട്, പിന്നെ ചോറും. ഇത് കഴിച്ചതിന് ശേഷം നമുക്കിനി ബാക്കി നമ്മുടെ പാക്കിംഗ് കണ്ടിന്യൂ ചെയ്യാനുണ്ട്. ഫുഡൊക്കെ കഴിച്ച് ഓൾ ഓഫ് എ സഡൻ പെട്ടെന്ന് ഭയങ്കര ജലദോഷം വന്നു. ചുമ്മാ അവിടെ ഇരിക്കുകയായിരുന്നു, പെട്ടെന്ന് തുമ്മലും ചീറ്റലും ജലദോഷം എല്ലാം കൂടെ വന്നു. ഇപ്പോൾ സമയം 5:30 കേട്ടോ. വിഷ്ണു 5 മണിയാകുമ്പോൾ ഇറങ്ങുന്നതാണ് പറഞ്ഞത്. അപ്പോൾ ഒരു 5:30, 5:45 ആകുമ്പോഴേക്ക് ഇവിടെ എത്തുന്നുണ്ടായിരിക്കും. അതിൻ്റെ ഉള്ളിൽ നമുക്ക് മറ്റേ പെട്ടിയും കൂടെ പെട്ടെന്ന് പാക്ക് ചെയ്ത് തീർക്കാം. ഞാനെപ്പോഴും നാട്ടിലോട്ട് ആൾക്കാർക്ക് ഗിഫ്റ്റൊക്കെ കൊണ്ടുപോകുമ്പോൾ എനിക്ക് കവറെല്ലാം പൊട്ടിച്ച് ടാഗെല്ലാം പൊട്ടിച്ച് അങ്ങനെ കൊടുക്കാൻ എനിക്ക് ഇഷ്ടമല്ല. അപ്പോൾ കിട്ടുന്ന ആൾക്കൊരു പുതിയ ഫീല് കിട്ടാത്ത പോലെ തോന്നുന്നു എനിക്ക്. ഇപ്പോൾ ഞാൻ വെട്ടം കണ്ടോണ്ടാണ് ഞാൻ പാക്ക് ചെയ്യുന്നുണ്ടായിരുന്നത് കേട്ടോ. ഇത് നേരത്തെ പറഞ്ഞ പോലെ ഭയങ്കര ടയർഡാണ്, പക്ഷെ നല്ല എൻ്റർടൈനിങ് ആണ് കേട്ടോ. നമ്മൾ എല്ലാ കാര്യവും എഴുതി വെച്ചതനുസരിച്ച് പാക്ക് ചെയ്യുക, എടുത്ത് വയ്ക്കുക, ഒന്നും മിസ് ഔട്ട് ചെയ്തില്ലോ എന്ന് നോക്കുക. രസമുണ്ട് പരിപാടി ചെയ്യാൻ വേണ്ടിയിട്ട്, പക്ഷേ നല്ല ടൈം എടുക്കുന്നുണ്ട്. നമ്മൾ ഓൾമോസ്റ്റ് വാങ്ങിച്ച സാധനങ്ങളും എൻ്റെ പേഴ്സണൽ ഐറ്റംസും ഒക്കെ പാക്ക് ചെയ്തു. ഇനി നമുക്ക് ബാക്കിയുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മേക്കപ്പും സ്കിൻ കെയർ പ്രൊഡക്ട്സുമാണ്. ഞാൻ സ്കിൻ കെയർ കുറച്ച് കാലമായിട്ട് നിർത്തി വെച്ചിരിക്കുകയായിരുന്നു, എല്ലാം നിർത്തി വെച്ചു എന്നല്ല, പക്ഷേ ഞാൻ കുറേ മൾട്ടിപ്പിൾ പ്രൊഡക്ട്സ് യൂസ് ചെയ്യുന്ന സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം എനിക്ക് സ്കിന്നിൽ ഭയങ്കര എക്സീമ വന്നു തുടങ്ങി. ഇവിടുത്തെ ആൾക്കാരെ ഞാൻ എക്സീമ എന്ന് വിളിക്കുന്നത്, എന്താ സംഗതി എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ചിലപ്പോൾ സണ്ണിൽ എക്സ്പോസ്ഡ് ആയാൽ വരുന്നത് തോന്നുന്നു, പക്ഷെ എന്തായാലും ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാനിപ്പോൾ ജസ്റ്റ് കാൻഡിഡ് ക്രീം ഉപയോഗിക്കാറുണ്ട് ഇടയ്ക്ക്. അതിൻ്റെ ഒപ്പം തന്നെ ഇവർ പ്രിസ്ക്രൈബ് ചെയ്തൊരു മെഡിസിനും ഉണ്ട്, അതും സാധനം കൂടെയാണ് ഞാൻ ആകെ ഉപയോഗിക്കാറുള്ളൂ. ഇപ്പോൾ ഭയങ്കര ഫാസ്റ്റായി വർത്തമാനം പറയുന്ന പോലെ തോന്നുന്നുണ്ടോ, കാരണം ഈ പരിപാടി ഒന്ന് തീർത്തിട്ട് നമുക്ക് അടുത്തേക്ക് കിടക്കാൻ വേണ്ടിയിട്ടായിരുന്നു. ഞാൻ കൂടുതൽ വർത്തമാനം പറയുന്നില്ല. വിഷ്ണു ഇപ്പം എന്നെ വിളിച്ചായിരുന്നു, വിഷ്ണു ഇറങ്ങി എന്ന് പറഞ്ഞിട്ട്. ഇപ്പോൾ വിഷ്ണു ഒരു 15-20 മിനിറ്റ്സിൽ ഇവിടെ ഹോഫ് ദോർപ്പ് സെൻട്രം എത്തുന്നുണ്ടായിരിക്കും. തൽക്കാലം ഞാൻ പോയിട്ട് നമ്മുടെ മേക്കപ്പ് ആൻഡ് സ്കിൻ കെയർ പ്രൊഡക്ട്സ് പാക്ക് ചെയ്യട്ടെ. ഞാനെൻ്റെ ഇങ്ങനെ എക്സ്ട്രാ ഉള്ള ബാഗ്സൊക്കെ അല്ലേ, അതൊക്കെ എടുത്തു വയ്ക്കുന്ന ഒരു സ്ഥലമാണോ ഇത്? അപ്പോൾ ഈ കാണുന്ന പിങ്കിലാണ് ഞാൻ അധികം ട്രാവൽ ചെയ്യുമ്പോൾ നമ്മുടെ മേക്കപ്പ് പ്രൊഡക്ട്സ് ഒക്കെ കൊണ്ടുപോകാറ്. അപ്പോൾ ഇത് നമുക്ക് എടുക്കാം. നമുക്ക് വിഷ്ണുവിനെ പിക്ക് ചെയ്യാൻ പോവാം, ലേറ്റായി. അതിന് മുന്നേ എൻ്റെ കുറച്ച് കൊറിയർ ഇവിടെ അടുത്തൊരു വീട്ടിൽ വന്നിട്ടുണ്ട്, ഇവിടെ പോയി നമുക്ക് കളക്ട് ചെയ്യാം. വിഷ്ണുവിന് ഓഫീസിലോട്ട് കാറ് കൊണ്ടുപോകാൻ ഇപ്പോൾ പറ്റാത്തതുകൊണ്ട് എൻ്റെ കാര്യങ്ങൾക്കൊക്കെ ഇപ്പോൾ കാറുണ്ട് കേട്ടോ. അല്ലെങ്കിൽ എനിക്ക് ഇവിടുന്ന് ബസ് സ്റ്റോപ്പിലൂടെ നടക്കാൻ തന്നെ ഏകദേശം 1 കിലോമീറ്റർ ഉണ്ട്. അപ്പോൾ അങ്ങനെ എന്താ ചെയ്യാന്നൊക്കെ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് വിഷ്ണു ജോലി മാറിയത്, കാറ് കൊണ്ടുപോകാൻ പറ്റാത്ത അവസ്ഥയത്. അങ്ങനെ വിഷ്ണുവിനെ പിക്ക് ചെയ്യാൻ വേണ്ടി നമ്മളിവിടെ ഹോഫ് ദോർ സ്റ്റേഷൻ വന്നിട്ടുണ്ട്. വിഷ്ണു രാവിലെ ഓഫീസിൽ പോകുമ്പോൾ വലിയ പ്രോത്സാഹനമൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. വിഷ്ണു തിരിച്ചു വരുമ്പോഴൊക്കെ ഞാൻ എല്ലാം ചെയ്തു തീർക്കുമെന്നൊക്കെ പറഞ്ഞിട്ട് ആകെ പാക്കിംഗ് മാത്രമാണ് ഇപ്പോൾ ഏകദേശം മുഴുവൻ തീർന്നു. മുഴുവനല്ല, ഇനിയും നമ്മുടെ സ്കിൻ കെയറും മേക്കപ്പും കൂടെ സാധനങ്ങൾ ഇനിയും ബാക്കിയുണ്ട്. ബാക്കിയെല്ലാം ഇനിയും ബാക്കിയാണ് കേട്ടോ. പാക്കിംഗ് മാത്രമേ തീർന്നിട്ടുള്ളൂ, ബാക്കി എല്ലാ കാര്യങ്ങളും പാക്കിംഗ് പുളിയൊന്നൊക്കെ ബാക്കിയുണ്ട്. 95 കുറച്ച് ചോക്ലേറ്റ്സും കൂടെ വാങ്ങിക്കാൻ ബാക്കിയുണ്ട്. എത്ര നമ്മൾ കാര്യങ്ങൾ വാങ്ങി എന്ന് പറഞ്ഞാലും ലാസ്റ്റ് മിനിറ്റ് നമുക്ക് എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കാണ്ടായിരിക്കുമല്ലോ. അപ്പം അങ്ങനത്തെ ഒരു ചെറിയ റൗണ്ട് ഓഫ് ഷോപ്പിങ്ങിന് വേണ്ടി വന്നതാണ് ലാസ്റ്റ്. കുറച്ച് ചോക്ലേറ്റ്സും കൂടെ വാങ്ങിക്കാമെന്ന് വിചാരിച്ചു, കാരണം എനിക്ക് കുറച്ചും കൂടെ ലഗേജ് സ്പേസ് ഉണ്ട് ഇത്തവണ. സാധാരണ വിഷ്ണു വരുകൊണ്ടാണ് ഇത്ര അധികം സ്ഥലം തികയാതിരിക്കുന്നത് എനിക്കറിയാൻ പാടില്ല, പക്ഷേ ഇത്തവണ ഞാൻ പാക്ക് ചെയ്ത് വന്നു കഴിഞ്ഞപ്പോൾ കുറച്ചും കൂടെ ലഗേജ് സ്പേസ് ഉണ്ട്. അപ്പോൾ കുറച്ചും കൂടെ ചോക്ലേറ്റ്സ് വാങ്ങിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ കേട്ടൊന്നും വാങ്ങിക്കല്ല. അല്ല വിഷ്ണു, ഹൗ ഹാപ്പി ആർ യു എന്നാണ് ഞാൻ പോണേൽ. ദീപ ചേച്ചി എടുക്കാൻ പറഞ്ഞൊരു ഐറ്റം ആണ് ഇത്, സ്യൂഡോ ക്രീം. ഇത് കിഡ്സിനൊക്കെ ഭയങ്കര ഗുഡാണ്, അവരുടെ പ്രൈവറ്റ് ഏരിയയിൽ. എനിക്ക് വളരെ കിഡ്സിനായിട്ട് അത്ര അധികം അടുത്ത സമ്പർക്കം ഇല്ലാത്തതുകൊണ്ട് പ്രോപ്പർലി എന്താ പറയുക എനിക്കറിയില്ല. പക്ഷെ നമുക്ക് യൂറിനറി ഇൻഫെക്ഷൻ റിലേറ്റഡ് ആയിട്ട് നമ്മുടെ പ്രൈവറ്റ് ഏരിയയിൽ ഭയങ്കര ഇച്ചിങ്ങും കാര്യങ്ങളൊക്കെ വരില്ലേ, അങ്ങനത്തെ കുഞ്ഞു പിള്ളേരുടെ വെച്ചിട്ടുള്ള ഭയങ്കര അടിപൊളിയായിട്ടൊരു കാര്യമുണ്ടെന്ന് ഞാൻ ഇവരെല്ലാവരും പറഞ്ഞ് ഇവിടെ കേട്ടിട്ടുണ്ട്. ദീപചേച്ചി അതുകൊണ്ട് ഒന്ന് എന്നോട് കൊണ്ടുവരാൻ വേണ്ടി പറഞ്ഞായിരുന്നു, നാട്ടിൽ ദീപചേച്ചിയുടെ എന്താ പറയുക ഫാമിലിയിൽ കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ക്രൗഡ് പാത്തിൽ വന്നത്. പിന്നെ എൻ്റെ ഒരു നെയ്സ് സ്പ്രേയും.
ഇതിനു പുറമെ അമ്മമ്മയ്ക്കും വല്യച്ഛനും അച്ഛമ്മയ്ക്കും വിഷ്ണുവിൻ്റെ അമ്മമ്മയ്ക്കും ഒക്കെ വേണ്ടിയിട്ട് കുറച്ച് പിസ്ത പിന്നെ കാഷ്യൂ നട്ട്സ് ആമൻസ് ഒക്കെ ഇല്ലേ, അതും കൂടെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് വീട്ടിൽ പോവാം. ഞാനും വിഷ്ണുവും ഇടയ്ക്കിടയ്ക്ക് വരാറുള്ള ഒരു കുംപീർ ഫലാഫൽ ഷോപ്പാണ് കേട്ടോ ഇത്. അവിടുന്ന് ഞാൻ കഴിച്ചായിരുന്നു, പക്ഷെ ഞാൻ കഴിക്കാൻ വേണ്ടി കുറച്ച് ലേറ്റ് ആയത് കാരണം ബാക്കി പാർസൽ ചെയ്തെടുത്തു, ഒരു ഐറാനും മേടിച്ചിട്ടുണ്ട്. തിരിച്ച് നമ്മൾ വീട്ടിൽ പോവാണ് അല്ലേ വിഷ്ണു? വരുന്ന വഴിക്ക് നമ്മൾ റൺസൈൻ ടൗൺ ആൻഡ് ഡീർ എന്ന് പറയുന്ന ഈ ഒരു ഷോപ്പിൽ കയറിയിട്ടോ. നമ്മുടെ വീട്ടിൽ നിന്ന് വളരെ അടുത്താണ്, ലൈക്ക് ഒരു 200 meters ഒക്കെ ഉള്ളു. പക്ഷെ ഇതുവരെ വന്നിട്ടില്ല കേട്ടോ. ഇവിടെ വന്നതിൻ്റെ ദുരുദ്ദേശം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ തക്കാളിയുടെ വിത്ത് വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ്. അച്ഛനത് കൊണ്ടുവരാൻ വേണ്ടി പറഞ്ഞായിരുന്നു, പക്ഷെ ഞാൻ മറന്നു പോയിട്ടുണ്ടായിരുന്നു. ഇവിടെ പോയി കിട്ടുക നോക്കാം. വീട്ടിൽ അച്ഛന് കാര്യമായ കൃഷി പരിപാടികളുണ്ടല്ലോ, അപ്പോൾ ഇവിടെ എല്ലാ വിത്തും ഇരിക്കുന്നുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ സ്ട്രോബെറി ഒക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, അച്ഛൻ നല്ലോണം കൃഷി അങ്ങോട്ട് എടുക്കട്ടെ എന്ന് വിചാരിച്ചിട്ട്. പക്ഷെ ഇത്തവണ എന്നോട് പ്രത്യേകം പറഞ്ഞായിരുന്നു നമ്മുടെ തക്കാളി മാത്രം മതി എന്നുള്ളത്. അപ്പം നമുക്കൊന്ന് രണ്ട് തക്കാളിൻ്റെ വിത്തെടുക്കാം. ഇവിടെ ഒരു ലോഡ് ഓപ്ഷൻ ഉണ്ട് കേട്ടോ, നന്നായിട്ട് ഈ ഫാമിംഗ് ഒക്കെ ചെയ്യുന്ന ആൾക്കാർക്ക്. പിന്നെ ഞാൻ ഈ പരിപാടി ഇപ്പോൾ തൽക്കാലം ചെയ്യാത്തതുകൊണ്ട് കുഴപ്പമില്ല. അപ്പോൾ നമ്മളെടുത്തത് ഒരു 3 തക്കാളിയുടെ വിത്തായിരുന്നു കേട്ടോ. ഒന്ന് ഈ ഒരു വലിയ തക്കാളിയും പിന്നെ ഈ ഒരു തക്കാളിയും. തക്കാളി തന്നെയാണെന്നോ, ഇവിടെ ഇപ്പോൾ ആൽബർട്ടൈനിലൊക്കെ ഇരിക്കുന്നതാണോ. പിന്നെ ഈ ഒരു മഞ്ഞ കളർ തക്കാളിയും. പോവാം, ലെറ്റ്സ് ഗോ. പിടിക്കോ. അങ്ങനെ നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ തേരാപാര നടക്കുമ്പോഴാട്ടോ ഒരു കാര്യം അറിഞ്ഞത്, ഞാൻ ബെയിലിക്ക് എന്തെങ്കിലും ഒരു സാധനം വാങ്ങിക്കാൻ മറന്നു എന്നുള്ളത്. ബെയിലിക്ക് വാങ്ങിക്കാൻ വേണ്ടി ഇവിടെ നോക്കിയപ്പോൾ വെരി വെരി എക്സ്പെൻസീവ്. നമുക്ക് ആൽബർട്ടൈനിൽ ഒരു 5 euros 6 euros ഒക്കെ കിട്ടുന്നത്, ഇവിടെ 15 euros 16 euros ഒക്കെ. ഭയങ്കര ക്വാളിറ്റി ഡിഫറൻസ് ഉണ്ടോ ഇല്ലയെന്നൊന്നും അറിയില്ല. ഉണ്ടെങ്കിൽ നമുക്ക് വാങ്ങിക്കായിരുന്നു, ഉണ്ട് അറിയുന്ന ഉറപ്പൊക്കെ ഉണ്ടെങ്കിൽ. പക്ഷെ അത്രയൊന്നും അറിയാൻ പാടില്ല, നമുക്ക് പെറ്റുകളായിട്ടുള്ള സമ്പർക്കം വളരെ കുറവാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തൽക്കാലം ആൽബർട്ടൈനിൽ പോയിട്ട് നമുക്ക് അറിയുന്ന ബ്രാൻഡും കാര്യങ്ങളും വാങ്ങിക്കാമെന്ന് വിചാരിച്ചു. ഇതെല്ലാം കഴിഞ്ഞിട്ട് വേണം എനിക്കൊന്ന് വൃത്തിക്ക് കുളിച്ച് പാക്ക് ചെയ്ത് കിടന്നുറങ്ങി നാളെ രാവിലെ ഒരു 10:30 ഇറങ്ങാൻ. വിഷ്ണു എക്സൈറ്റഡ് ആണോ? ഞാൻ നാളെ പോണേല്. എന്താ തോന്നുന്നത്? അതെന്നെ സുഖിപ്പിക്കാനുള്ള കുറച്ചിലാണ്. നമ്മുടെ വീടിൻ്റെ അടുത്തുള്ളത് ചെറിയ ആൽബർട്ടൈൻ ആണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഒരുപാട് ഓപ്ഷൻസ് ഇവിടെ ഇല്ല. ഡെയിലിക്ക് ഇവിടെ ഇപ്പം ഇത്ര വലിയ ഐറ്റം ഇല്ല. അല്ലെങ്കിൽ ഞാൻ എപ്പോൾ പോകുമ്പോൾ ഒരു വലിയ എല്ലിൻ്റെ കഷ്ണം കൊണ്ടുപോകാറുണ്ട് കേട്ടോ. അത് കിട്ടിയ ബെയിലിയുടെ വിചാരം ഡെയിലി ആരോ ആയിരുന്നാണ്. പിന്നെ ആരും എടുപ്പിക്കില്ല, ഫുൾ പ്രശ്നം തല്ല് പിടി ബഹളമൊക്കെയാണ്. അതുകൊണ്ട് ഇത്തവണ ഇത് കൊണ്ടുവരുന്നതെന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ക്യാൻസൽ അതാണ്, സ്വഭാവം നന്നല്ലോ, പല സാധനങ്ങളും വാങ്ങിച്ചു കൊടുക്കാൻ പറ്റില്ല. അങ്ങനെ അവസാനം ലാസ്റ്റ് മിനിറ്റ് ഷോപ്പിങ്ങിൽ നമ്മൾ ഇത്ര ഐറ്റംസും കൂടെ വാങ്ങിയിട്ടുണ്ട്. ഇനി വീട്ടിൽ പോവാം, ഇനിയൊന്നും വാങ്ങിക്കാനുള്ളൊരു സ്കോപ്പില്ല. നമുക്കിനി പാക്ക് ചെയ്യാം. കവറില്ല, കവർ എടുത്തിട്ട് വരണം. പിന്നെ വിഷ്ണു എൻ്റെ ബാഗ് ഫുള്ള് പാക്ക് ചെയ്യാനല്ലേ. വിഷ്ണു വരൂ, പെട്ടെന്ന് ഇങ്ങട് നടക്കുക. അങ്ങനെ എനിക്ക് വേണ്ട കുറച്ച് മേക്കപ്പ് ഐറ്റംസ് ഒക്കെ അതേ ഇവിടെ ഞാൻ പാക്ക് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഇതിൽ ഞാൻ എൻ്റെ ഐ പെൻസിൽ പിന്നെ മസ്കാര ഐ ലൈനേഴ്സ് അങ്ങനത്തെ ഐറ്റംസ് ആണ് വെച്ചിട്ടുള്ളത്. പിന്നെ ഇതിൽ ലിപ്സ്റ്റിക്ക് പിന്നെ പ്രപ്പിംഗ് ക്രീം അങ്ങനത്തെ ഐറ്റംസ് ഉണ്ടല്ലോ, ഫൗണ്ടേഷൻ കൺസീലർ അത് ഇവിടെ. പിന്നെ ഇത് ഹൈലൈറ്റർ, പിന്നെ ഇതൊരു മിക്സിംഗ് പാലറ്റാണ്, പിന്നെ ഇത് ബ്ലഷും കാര്യങ്ങളൊക്കെ, ഇത് ഒരു വാക്സ്, പിന്നെ ഇതിലാണ് എൻ്റെ ബ്രഷസും കാര്യങ്ങളും ഇരിക്കുന്നത്. പിന്നെ ഇവിടെ എൻ്റെ ഐ ഷാഡോ പാലറ്റ് ഉണ്ട്. പിന്നെ ഇവിടെ ദേ സ്ക്രബും മോയിസ്ചറൈസറും പെർഫ്യൂമും ഒക്കെ. പിന്നെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് നമ്മുടെ ചെറിയവയുടെ ഹീലിംഗ് ഓയിൻമെൻറ്റ്. അപ്പോൾ അത്രയും എടുത്ത് നമ്മൾ താഴെ പോയി. ഇനി അതും കൂടെ പെട്ടിയിലോട്ട് വെച്ചാൽ നമ്മുടെ പാക്കിംഗ് കഴിഞ്ഞു. എന്തൊരവസ്ഥയല്ലേ, നമ്മൾ രാവിലെ തുടങ്ങിയതാണ്, 11:30 ഏകദേശം 12 hours ഞാൻ പാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇതിൻ്റെ വേറെയും കുറേ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് ഒന്ന് വീട്ടിലേക്ക് കുറച്ച് തവണ വിളിക്കേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു, കുറച്ച് നേരം സംസാരിക്കേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഉണ്ടായിരുന്നു. അതിൻ്റെ ഇടയിൽ വിഷ്ണുവിനെ പോയി പിക്ക് ചെയ്തു, പുറത്തുനിന്ന് ഡിന്നർ കഴിച്ചു, ലഞ്ച് കഴിച്ചു, ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. അപ്പോൾ അങ്ങനത്തെയൊക്കെ നടന്നിട്ടുണ്ട്. പക്ഷെ എന്നാലും എനിക്ക് ആ ഫുൾ ടൈം അങ്ങോട്ട് യൂസ് ചെയ്തൊരു ഫീല് വരുന്നില്ല. ഇപ്പോൾ ഒരു 4 hours എൻ്റെ പരിപാടി തന്നെയാണ്. ഞാൻ ഒരു കാര്യം ചെയ്യണം എന്ന് വിചാരിക്കും, 2 hours ചെയ്ത് തീർക്കേണ്ട ഒരു പരിപാടിയാണെങ്കിൽ ഞാനത് അഴഞ്ഞ് ഒരു 6-7 hours എടുത്തിട്ട് അതും കൂടി ചെയ്ത് തീർക്കും. മാറ്റണം, അത് നേരത്തെ പറഞ്ഞതുപോലെ എന്തായാലും മാറ്റേണ്ടിയിരിക്കുന്നു. അപ്പോൾ തൽക്കാലം ഇതൊക്കെ എടുത്തിട്ട് നമുക്ക് താഴെ പോവാം. നാട്ടിൽ പോകുമ്പോൾ ഇനി കാര്യമായി പെട്ടി ഇത് തൂക്കിയൊക്കെ വേയുള്ളൂ എന്ന് വിചാരിച്ചിട്ട്
ഈ ഐറ്റം വാങ്ങിയിട്ടുണ്ടായിരുന്നു, പക്ഷെ അതിനുള്ള ബാറ്ററി വീട്ടിലില്ല. അപ്പം തൽക്കാലം നമ്മുടെ പഴയ മെത്തേഡിലൊക്കെ പോകാം, അതായത് വെയിങ് മെഷീന്റെ മുകളില്. പക്ഷെ ഇത്ര വെയിറ്റ് വാങ്ങണം. വെയിങ് മെഷീന്റെ മുകളില് നമ്മൾ ഒരു ബക്കറ്റ് കമത്തി വെച്ച് അതിന്റെ മുകളില് വെച്ച് വെയിറ്റ് നോക്കാം. അപ്പൊ അത് ചെയ്യാൻ പറ്റുന്നത് വിരിച്ചോണ്ടാവണം. എല്ലാം കൂടെ വെക്കാൻ വേണ്ടിയിട്ട് എനിക്ക് പ്രതു ഗിഫ്റ്റ് ചെയ്തൊരു ബാഗാണ് കേട്ടോ. അപ്പോൾ അതാണ് ഞാൻ എൻ്റെ ഷോൾഡർ ബാഗ് എന്നല്ല പറയുക, അല്ലേ, ഷോൾഡർ ബാഗായിട്ട് ഞാൻ കൊണ്ടുപോകണത്. അപ്പോൾ ഇതിന് മുകളിൽ എനിക്ക് എൻ്റെ എല്ലാ ഐറ്റംസും വെക്കാൻ, അടച്ച് വെച്ചാൽ സേഫാണ്, നല്ല വെയിറ്റും ഉണ്ട്. തിരക്കിൻ്റെ ഇടയിൽ ബാക്കി കാര്യങ്ങൾ ചെയ്ത വീഡിയോ എടുക്കാനുള്ളൊരു സമയം കിട്ടിയില്ല കേട്ടോ. നമ്മുടെ പാക്കിംഗ് എല്ലാം കംപ്ലീറ്റ് കഴിഞ്ഞു. ഞാൻ പോയിട്ടൊന്ന് കുളിച്ച് റെഡിയായി, ഫ്രഷ് ആയിട്ട് വന്നു. ഒരു നീണ്ട കുളി ഞാൻ പ്ലാൻ ചെയ്ത് ഒരു നീണ്ട കുളിയാക്കി, കാരണം അത്ര സമയം നമുക്കുണ്ടായിരിക്കില്ല. ബാക്കി നാട്ടിൽ പോയാലും കുളിക്കാമല്ലോ. ഞാൻ ഇത്രയും കാലം കുളിച്ച് ബാത്റൂം അവിടെ ആണ്, ഒന്ന് കൊതിയാവും നാട്ടിൽ പോയി കുളിക്കാൻ. അപ്പോൾ നാട്ടിൽ പോയിട്ട് നമുക്ക് ഇനി എവിടെ നിന്ന് കുളിക്കാം. പിന്നെ സാധാരണ നമുക്ക് ട്രിപ്പ് പോകുമ്പോൾ ഭയങ്കര എല്ലാം പാക്ക് ചെയ്തില്ല എടുത്തില്ല അങ്ങനത്തെ ഒരു തോന്നലാവില്ല. എനിക്ക് അങ്ങനെ തോന്നുന്നില്ല, കാരണം ഇപ്പോൾ എന്തെങ്കിലും ഒരു സാധനം ഇല്ലെങ്കിലും നാട്ടിൽ എവിടെ എന്താ എവിടെ ഏതാ കിട്ടുക എന്നുള്ളത് കൃത്യമായിട്ട് അറിയാം. അപ്പോൾ അങ്ങനെ എന്തായാലും പാക്കിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്, ഭയങ്കര ടയർഡായിപ്പോയി. അടുത്ത നമ്മുടെ ട്രാവൽ വ്ളോഗ് ആയിരിക്കും, നമ്മൾ നാട്ടിലോട്ട് യാത്ര ചെയ്യുന്നതായിരിക്കും എന്തായാലും. അപ്പോൾ എന്തായാലും അടുത്ത നമ്മുടെ ട്രാവൽ വ്ളോഗ് ആയിരിക്കും, നമ്മുടെ നാട്ടിലോട്ടുള്ള യാത്രയായിരിക്കും. അപ്പോൾ എന്തായാലും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം, സ്വസ്നേഹം, തനി മലയാളി, ടാറ്റാ.